ഇന്നലെ ആരായിരുന്നു നൈറ്റ്? ഞാനായിരുന്നു സാർ. സാജ, തനിക്ക് എന്താ ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടല്ലോ. സാറ് ഡെയിലി കീറാണല്ലേ. ട്രെയിലർ കണ്ടിട്ട് ഒരു പക്ക റിയലിസ്റ്റിക് പോലീസ് സ്റ്റോറി ലോഡിംഗ് ആണ്. രാജീരവിയാണ് സംവിധാനം. ആസിഫ് അലി, അലൻസിയർ, സണ്ണി വെയിൻ, ഒരു വൺ താരനിര എന്ന സിനിമയിലുണ്ട്. ആസിഫ് അലി ഒരു പോലീസ് ഓഫീസറിൻ്റെ വേഷത്തിലാണ് എത്തുന്നത്. ട്രെയിലർ കണ്ടിട്ട് ഇവരെന്തോ കേരള പോലീസ് വേറെ ഏതോ ഒരു സ്ഥലത്തോട്ട് ഏതോ ക്രിമിനൽസിനെ തപ്പി പോകുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ തന്നെയാണ് സ്റ്റോറി. എനിക്കൊന്ന് റിയൽ ഇൻസിഡൻ്റ് എന്തോ ആണ്. മൊത്തം റിയൽ സ്റ്റോറി ആണോ എന്നറിയില്ല. റിയൽ ഇൻസിഡൻറ്റ് ബേസ് ചെയ്താണ് സിനിമ ഇറക്കുന്നതെന്നൊക്കെ അറിഞ്ഞായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം ആസിഫ് അലി ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിലെത്തുകയാണ്. പുള്ളിയുടെ കരിയറിൽ ഒരു മികച്ച പോലീസ് ഓഫീസർ വേഷം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്നിരുന്നാൽ തന്നെ ഒരു രാജീരവി ആയതുകൊണ്ട് ഒരു നല്ല വേഷം പ്രതീക്ഷിക്കാം, ഒരു നല്ല സിനിമ പ്രതീക്ഷിക്കാം. മറ്റൊരു കാര്യം എന്താണെന്ന് പറയുകയാണെങ്കിൽ, സിനിമയുടെ ട്രെയിലർ ഇറക്കിയിട്ടും ഇതുവരെയായിട്ടും റിലീസ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ഒ ടി ടി ആണോ തിയേറ്റർ റിലീസാണോ അതും പറഞ്ഞിട്ടില്ല. ഒ ടി ടി റിലീസായിരിക്കാനാണ് കൂടുതൽ ചാൻസും. ഈ ഒരു അവസ്ഥയിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസാക്കി എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് തന്നെയായിരിക്കും സിനിമയ്ക്ക് നല്ലത്. സിനിമയ്ക്ക് റീച്ചും കൂടും. അതിൽ പ്രൊഡ്യൂസർമാർക്കും സേഫ് സോൺ അത് തന്നെയായിരിക്കും. ഏത് പ്ലാറ്റ്ഫോം റിലീസായാലും നമ്മൾ കാണാൻ റെഡിയാണ്. രാജീരവിയാണ് ഡയറക്ടർ. എന്തായാലും നല്ലൊരു സിനിമ തന്നെ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ട്രെയിലർ നന്നായിരുന്നു, ഒരു പ്രതീക്ഷയൊക്കെ തരുന്നുണ്ട്. ഒരു 2 കിലോ 670 ഗ്രാം സ്വർണ്ണവും 3 കിലോ വെള്ളിയും വെട്ടണം. കള്ളക്കണക്കൊന്നും വേണ്ട, രേഖയിലുള്ളത് പറ. നമുക്കിവിടെ നാട്ടിലെ കള്ളന്മാരെ പിടിക്കാൻ പറ്റില്ല, എന്നിട്ട് അവിടെ പോയിട്ട് പിടിക്കാം.